എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്കാണ്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണത്. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. കേക്ക് ദേക്കി ഇന്ന് പാത്രത്തിലുണ്ടല്ലോ, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യേണ്ട കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ നമുക്ക് ബട്ടറിട്ട് ഗ്രീസ് ചെയ്ത് വെക്കാം. ഒരു ബട്ടർ പേപ്പറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. ഞാൻ ഇവിടെ ബിസ്ക്കറ്റ് കേക്കിന് എടുത്തിരിക്കുന്ന ബർബൺ ആണ് അത്. ഇപ്പോൾ എടുത്തിരിക്കുന്ന ബിസ്ക്കറ്റ് ഇത് ഒരു പാക്കറ്റിന് 20 രൂപയാണ്. 120 ഗ്രാമിൻ്റെ 3 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനോ എടുത്തിട്ടുണ്ട്. ഇനോ ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാലിൻ്റെ അളവും ചേർക്കുമ്പോൾ പറഞ്ഞുതരാം. ബോർബണിൻ്റെ ബിസ്ക്കറ്റ് നമുക്ക് ഈ ഒരു ചെറിയ ജാറിലോട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഇതേ കണക്കൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് 2-3 തവണയായിട്ട് പൊടിക്കണം. കാരണം ഇതെൻ്റെ ചെറിയ ജാറാണ്. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് മൊത്തവും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കിത് പൊടിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതേ കണക്ക് നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കണം. അതേ കണക്ക് ബാക്കിയും നമുക്കിതേ കണക്ക് പൊടിച്ചെടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി, മധുരം വേണ്ടവർക്ക് ചേർത്താൽ മതി, അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട. ബിസ്ക്കറ്റ് എല്ലാം പൊടിച്ച് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇപ്പോൾ 1 കപ്പ് പാലാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. എത്രയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കേണ്ട, കുറച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇത് 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പോരെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർക്കണം. ചെറിയൊരു ലൂസും കൂടെ വേണം. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് പാലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. തീരെ കുറച്ച് ചേർത്താൽ മതി, ഒരുപാട് ലൂസായി പോകണ്ട. കണ്ടോ, ഈ ഒരു പരുവാണേ, ഈ ഒരു പരുവ. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ഇനോ ആണേ, ഇനോ ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണമെങ്കിൽ ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ മൊത്തത്തിൽ 1/2 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനോ വേണ്ടാത്തവർക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ 1 ടീസ്പൂണും 1/2 ടീസ്പൂണും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മിക്സ് മൊത്തം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഇറക്കി വെച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണ്. നന്നായിട്ട് ചൂട് വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് മിക്സ് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. നല്ല ചൂടുണ്ട്. അപ്പോൾ അതൊക്കെ കൈയൊന്നും പൊള്ളരുത്, അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതങ്ങ് അടയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും ലോ ഫ്ലെയിമിൽ ഒരു 35 മിനിറ്റും കൂടെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാമേ. ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. എന്താ, കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമുക്കിതിങ്ങനെ എടുത്ത് മാറ്റാം. നമുക്ക് ഈ നെറ്റ് വെച്ച് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് തട്ടിയിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആണ് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന പാല് ചെറിയ ചൂടോടുകൂടിയുള്ള പാലാണ്, അങ്ങനെ വേണം ചേർക്കാൻ. അപ്പം ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ.